അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെതിരെ ക്രൈംബ്രാഞ്ച് പുതിയ സമ്മർദ്ദ തന്ത്രമൊരുക്കി രംഗത്ത് വന്നു. അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ വിവരങ്ങൾ തേടി കുടുംബാംഗങ്ങളിൽ രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്യുമെന്നാണ് ക്രൈംബ്രാഞ്ച് ദിലീപിനെ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ ഫോണുകളും പരിശോധനയ്ക്കായി പിടിച്ചെടുക്കും. കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യഹർജി അടുത്ത മാസം 2 മാറ്റിയിരിക്കെ അതിനുള്ളിൽ കൊലപാതക ഗൂഢാലോചനയിൽ കൂടുതൽ തെളിവുകൾ കണ്ടെടുക്കാനുള്ള അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച്. 3 ദിവസങ്ങളിലായി നടന്ന ചോദ്യം ചെയ്യലിലും ദിലീപ് പല വിവരങ്ങളും മറയ്ക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ അടുത്ത ബന്ധുക്കളിൽ ചിലരെ വിളിച്ചു വരുത്തേണ്ടി വരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലൂസും സംവിധായകൻ ബാലചന്ദ്രകുമാറും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കണമെന്ന് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മറുപടി കത്തിൽ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. കൊലപാതക ഗൂഢാലോചന കേസിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. നേരത്തെ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കാതെ ദിലീപിന് അനുകൂലമായി സാക്ഷിമൊഴി മാറ്റിയവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കും. സിനിമാ രംഗത്തു നിന്ന് അരുൺ ഗോപി, റാഫി വ്യാസൻ എടവനക്കാട് എന്നിവരുടെ മൊഴിയെടുക്കുകയും വധഭീഷണി സ്വരത്തിലുള്ള റെക്കോർഡ് ചെയ്ത ശബ്ദഭാഗങ്ങൾ ദിലീപ് പറഞ്ഞത് തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ അഭിഭാഷകൻ സജിത്തിൻ്റെ മൊഴിയും അന്വേഷണ സംഘം എടുത്തു. ഇദ്ദേഹം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന സംവിധായകൻ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ മൊഴിയെടുത്തത്. ദിലീപിന് ജാമ്യം ലഭിക്കാൻ ഇടപെട്ടതായി ബാലേന്ദ്രകുമാർ പറഞ്ഞതായാണ് അഭിഭാഷകൻ്റെ മൊഴി. താൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും ബാലേന്ദ്രകുമാർ പറഞ്ഞു. ബാലേന്ദ്രകുമാർ അയച്ച വാട്സപ്പ് ചാറ്റുകളും അഭിഭാഷകൻ അന്വേഷണ സംഘത്തിന് കൈമാറി. ദിലീപ് അടക്കം പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് അഭിഭാഷകൻ്റെ മൊഴിയെടുത്തത്.